ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പൂരി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി ദാൽക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്തിട്ടുമല്ലോ. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് കൊടുക്കുക. രണ്ടും സെയിം അളവിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നെയ്യ് എന്തായാലും ചേർക്കണം, അതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. രണ്ടും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ, 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാളയും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പിന്നെ തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാ മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്തേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ മസാലപ്പൊടീൻ്റെ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ഒരു പരിപ്പുണ്ടല്ലോ, അത് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പരിപ്പ് നിങ്ങൾക്ക് ഇത്രയും വേവിക്കേണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വേവിക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ 2 വിസിൽ അടിച്ചപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഉടക്കാത്ത രീതിയിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു കട്ടിയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് പൂരിയിലേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു കറിയാണ്. പിന്നെ നമുക്ക് ചപ്പാത്തിയിലേക്കും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദാൻ ബൈ ബൈ, ടേക്ക് കെയർ.